തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം റോഡിൽ ദേശാഭിമാനിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 32 സെന്റ് സ്ഥലത്തിന്റെയും ബഹുനില കെട്ടിടത്തിന്റെയും വിൽപ്പനയാണ് വിവാദത്തിലായിരിക്കുന്നത്. വർഷങ്ങളോളം ദേശാഭിമാനിയുടെ ആസ്ഥാനമായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ വി എം രാധാകൃഷ്ണൻ സ്വന്തമാക്കിയത്. വിപണിയിൽ സെന്റിന് 50 ലക്ഷത്തോളം രൂപ വില വരുന്ന ഭൂമിയാണ് 3,30,00,000 ദേശാഭിമാനി വിറ്റത്. കഴിഞ്ഞ വർഷം ജൂലൈ 17 കച്ചവടം. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാപിറ്റൽ സിറ്റി ഹോട്ടൽസ് ആൻഡ് ഡെവലപ്പേഴ്സ് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡാനിഷ് ചാക്കോയാണ് ദേശാഭിമാനി മാനേജ്മെന്റിൽ നിന്ന് ഭൂമി വാങ്ങിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ദേശാഭിമാനി ജനറൽ മാനേജർ ഇ പി ജയരാജനും ഡാനിഷ് ചാക്കോയും കോട്ടകകം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് പ്രമാണം രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഭൂമി കച്ചവടത്തിന് തൊട്ടു മുമ്പ് വരെ വി എം രാധാകൃഷ്ണൻ ആയിരുന്നു കമ്പനിയുടെ എം ഡി. അദ്ദേഹത്തിന്റെ മകൻ നിതിൻ രാധാകൃഷ്ണൻ കമ്പനി ഡയറക്ടറും. ഭൂമി രജിസ്റ്റർ ചെയ്ത 3 ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ എം ഡി സ്ഥാനത്തേക്ക് രാധാകൃഷ്ണൻ തിരിച്ചെത്തിയതായും കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ ഫോം 32 വ്യക്തമാക്കുന്നു. അതായത് ദേശാഭിമാനിയിൽ നിന്ന് ഭൂമി വാങ്ങാനായി മാത്രം മാനേജിംഗ് ഡയറക്ടറെ മാറ്റിയെന്ന് വ്യക്തം. വി എം രാധാകൃഷ്ണൻ സെക്രട്ടറിയായ പാലക്കാട്ടെ ശ്രീകൃഷ്ണ ചാരിറ്റബിൾ സൊസൈറ്റി കീഴിലുള്ള ലാബിലെ ചീഫ് ടെക്നീഷ്യനാണ് ഡാനിഷ് ചാക്കോ എന്നും രേഖകൾ വ്യക്തമാക്കുന്നു. പാലക്കാട്ട് നടന്ന സി പി എം പ്രീണത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ ദേശാഭിമാനി നൽകിയ പരസ്യം വിവാദമായിരുന്നു. വിവാദ വ്യവസായിയിൽ നിന്ന് പരസ്യം സ്വീകരിച്ച ദേശാഭിമാനി നിലപാടിനെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയും പിന്നീട് വിമർശിച്ചിരുന്നു. അതിനിടെയാണ് സി പി ഐ എമ്മിന് തലവേദനയായി പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.